ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് മലയാള സിനിമ മാറി എന്നുള്ളത്. ഇപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് ഈ മാറ്റം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന സിനിമ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലീനിയറായിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു ഒരു പാറ്റേണിൽ നിന്ന് നോൺ ലീനിയറായിട്ട് കഥ പറയാൻ ശ്രമിക്കുകയും ഒരു അത്യാവശ്യം സോഷ്യൽ കമൻട്രിയും പിന്നെ സസ്പെൻസ് നിറഞ്ഞ ഒരു എലമെൻറ്റുകളും എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. പിന്നെ അതിന് അങ്കമാലി ഡയറീസ് അതിനോടൊപ്പം. ഇപ്പോൾ അങ്കമാലി ഡയറീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോക്കൽ പോർക്ക് സെല്ലറിൻ്റെ ഒരു ലൈഫാണ്. അപ്പോൾ അതിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഹീറോ ആർക്കിടൈപ്പിനെ അത് പൊളിച്ചെഴുതിയിട്ട് കുറച്ച് കൂട്ടുകാരോടൊക്കെ ഇച്ചിരി അടിപിടിയൊക്കെ ഉണ്ടാക്കി നടക്കുന്നത്. അല്ലെങ്കിൽ ഹീറോ വളരെ ഒരു ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള ഒരാളായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹീറോ ആർക്കിടൈപ്പിനെ പൊളിച്ചെഴുതാൻ തുടങ്ങി. പിന്നെ നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ സിയൂസും. അപ്പോൾ ഒരു സിനിമ നമുക്ക് ഒരു ഒരു ഷൂട്ടിംഗ് ഒരു ഗ്രാൻഡ് ഷൂട്ടിംഗ് നറേറ്റീവ് വേണം, ഒരു ഒരു വലിയ ഷൂട്ടിംഗ് അപ്പാരറ്റസ് ഇതൊന്നും ആവശ്യമില്ല എന്നും ഇപ്പോൾ ഒരു നല്ലൊരു റെസൊല്യൂഷനുള്ള ഒരു ക്യാം ഉണ്ടെങ്കിൽ ഒരു സിനിമ തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ അത് കാണികളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് സിയൂസിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ ക്യാരക്ടർ ആർക്കിടൈപ്പിനെ പൊളിച്ചെഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നാണ് മായാനദി. അപ്പോൾ അതിലെ മാത്രം എന്ന ക്യാരക്ടറിനെ നോക്കൂ. ഇപ്പോൾ യാതോ ഒരുവിധ നമ്മളുടെ ഈ ട്രഡീഷണലായിട്ടുള്ള ഹീറോ സങ്കല്പങ്ങളും ഇല്ലാത്തൊരു മനുഷ്യനാണ്. കുറച്ചുകൂടി നമ്മളിങ്ങോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നൻപകൽ നേരത്ത് മയക്കം, രോമാഞ്ചം, ചുരുളി ഈ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 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 റിയലിസ്റ്റിക് ആണോ അല്ലെങ്കിൽ കഥ പറയുന്നത് ഒരു റിയലിസ്റ്റിക് വേൾഡിലാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന വർത്തമാനങ്ങൾ ഒരു സിനിമയായിട്ട് വരുന്നു രോമാഞ്ചത്തിൽ ഉൾപ്പെടെ. പിന്നെ ഈമയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു മാജിക്കൽ റിയലിസ്റ്റ് വേൾഡാണ്. അപ്പോൾ അത് കണ്ട് പ്രേക്ഷകൻ ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ ഒരു വിങ്ങലിലേക്ക് വന്നേക്കാം, അല്ലെങ്കിൽ ഒരു ഒരു ഈ വികാരങ്ങളെ ഒരു പ്രത്യേക രീതിയിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു 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 പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഈ സിനിമകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2024 എത്തി നിൽക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഒരു ഈ മാറ്റങ്ങളുടെ ഒരു ട്രജക്ടറി നമുക്ക് തുടങ്ങിയത് ഇതിൽ നിന്നൊക്കെ അല്ലേ? എന്തിനേയും ഏതിനേയും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ മലയാള സിനിമ വളർന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം നമ്മുടെ ബോഗൺവില്ല അല്ലെങ്കിൽ വാഴ പോലുള്ള സിനിമകൾ, ഇങ്ങനെ വളരെ റിയലിസ്റ്റിക്കായിട്ട് വളരെ കണ്ടൻറ്റിന് പ്രാധാന്യം നൽകുന്ന സിനിമകൾ മലയാളത്തിൽ വളരെ സക്സസ് ആയിട്ട് ഓടുന്നു, അല്ലെങ്കിൽ ആളുകൾ അത് കാണാൻ ആകാംക്ഷ കാണിക്കുന്നു എന്നതിനൊപ്പം തന്നെ ARM പോലുള്ള അല്ലെങ്കിൽ മിന്നൽ മുരളി പോലുള്ള സൂപ്പർ ഹീറോ പരിവേഷമുള്ള സിനിമകളെയും മലയാളികൾ സ്വീകരിക്കുന്നുണ്ട്. എങ്ങനെ നമ്മൾ റിയലിസ്റ്റിക്കായിട്ട് കഥ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആളുകളുടെ ഇമോഷൻസിനെ എങ്ങനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതിൽ ഇന്ന് മലയാള സിനിമ ഒത്തിരി വിജയിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നതാണ്. മിന്നൽ മുരളിയൊക്കെ വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ത്രില്ല്, ചേച്ചിക്ക് പുട്ടുകുറ്റി വേണമെന്ന് പറയുമ്പോൾ അതെടുത്ത് കൊടുക്കുന്ന സൂപ്പർ ഹീറോ, എനിക്ക് തോന്നുന്നു കുറേയും കൂടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കിണറ്റിൻകരയിൽ വളർന്നു വന്ന ഒരു സൂപ്പർ ഹീറോ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ മലയാള സിനിമയിൽ എന്തിനേയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്പേസ് ഇന്നുണ്ട്. വാഴ പോലുള്ള സിനിമകൾ ഒരു പരിധിക്കപ്പുറം നായകൻ ആരോ അല്ലെങ്കിൽ നായിക ആര് എന്ന് മലയാളികൾ ആസ്വാദകർ ഇന്ന് അന്വേഷിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസിൽ നിന്ന് അവർ സിനിമാ നടന്മാരായി മാറുന്നു. വാഴ പോലുള്ള സിനിമകൾ നമ്മുടെ 90s കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 90s കിഡ്സിൻ്റെ എല്ലാ ഇമോഷൻസിനെയും വിറ്റ് കാശാക്കിയൊരു സിനിമ തന്നെയാണ്. പക്ഷേ അത് ഓടുന്നു, അത് നമ്മൾ കാണുന്നു, നമ്മളിൽ ആരൊക്കെയോ ആ സിനിമയിൽ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു, അതിനെ നമ്മൾ സ്വീകരിക്കുന്നു. അത്തരത്തിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്പേസ് ഇന്ന് മലയാള സിനിമയിൽ വന്നു. അത് വളരെ സ്വാഗതാർഹമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അരോണി മച്ചാനും മിനി ടീച്ചും പറഞ്ഞ പോലെ ഈ മലയാള സിനിമ മാറുന്നുണ്ട്, സത്യമാണ്. ഒരുപാട് ആൾക്കാർ മാറുന്നുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഈ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മലയാള സിനിമ എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം സിനിമ എടുക്കുന്നവരും സിനിമ സംവിധാനം ചെയ്യുന്നവരൊക്കെ അവകാശപ്പെടുന്നൊരു കാര്യമാണ് ഇപ്പോഴത്തെ മലയാള സിനിമ എല്ലാവരും ഉൾക്കൊള്ളുന്നതാണെന്നുള്ളത്. പക്ഷേ ഒരു നല്ല വിഭാഗം ക്രൗഡിനെ ഉൾക്കൊള്ളാൻ ഇന്നത്തെ മലയാള സിനിമയ്ക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫീൽ ഗുഡ് സിനിമകൾ, അതായത് ഇന്നൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സിനിമയുടെ അവസാനം ഒരു കുടുംബ സിനിമയാണെങ്കിൽ ആ കുടുംബം അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് അവർ ഒന്നായി മാറിക്കഴിഞ്ഞാൽ അത് ക്രിഞ്ചാണെന്നും അത് അത് അതിനപ്പുറത്തേക്ക് ആ കുടുംബം തകർന്നാലേ അത് ക്ലാസിക്കാവുള്ളൂ എന്നും ഒക്കെ ചിന്തിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ചർച്ച അല്ലെങ്കിൽ അവതരണത്തിലേക്കൊക്കെ ആൾക്കാർ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അതാണ് ക്ലാസിക് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ സിനിമാറ്റിക് ലിബർട്ടി എന്നൊക്കെ പറയുന്നതെന്നൊക്കെ ആ ഒരു ചിന്തയിലേക്ക് മലയാള സിനിമ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇപ്പം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ EMIO ഇത്തരം സിനിമകളൊക്കെ എത്ര ആൾക്കാർ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരം സിനിമകൾ എങ്ങനെ ജനകീയമാവുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ്. കാരണം EMIO ഉദാഹരണം, സാധാരണക്കാരനോട് നമ്മൾ EMIO കണ്ടില്ലേ എന്ത് നല്ല സിനിമയാണ് എന്നൊക്കെ ചെന്ന് പറഞ്ഞ് ഏത് EMIO എന്ന് ചിലപ്പം ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായേക്കാം. അപ്പം ഈ ഒരു മാറ്റം ഒരു വലിയ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മലയാള സിനിമ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരുപാട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ.
ഇപ്പോൾ വാഴയൊക്കെ പറഞ്ഞു. ഇപ്പം വാഴ വളരെ സത്യമാണ്, 90s കിഡ്സിൻ്റെ ഇമോഷൻസിനെ ഒരുപാട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പണ്ടൊക്കെ സിനിമ ചെയ്യുന്നത് ആസ്വാദകൻ്റെ കഴിവിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമായിരുന്നു. ഈവൻ എത്രത്തോളം ഈ സിനിമ കണ്ട് ആസ്വദിക്കാനുള്ള കഴിവുണ്ടെന്നായിരുന്നു നോക്കുന്നത്. പക്ഷേ ഇപ്പം ഈ ആസ്വദിക്കാൻ വരുന്നവരുടെ ലൈഫിലെ സിറ്റുവേഷൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. ഇപ്പം വാഴ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ അത്രയും വൾണറബിൾ ആയിട്ടുള്ള അത്രയും എന്താണ് വളരെ ദയനീയമായൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു വലിയ ക്രൗഡ് നമ്മുടെ ചുറ്റുപാടിലുണ്ട്. ഇവന്മാരെക്കുറിച്ച് ഒരു പടം ചെയ്താൽ അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ എറിച്ചേക്കാം എന്നുള്ള രീതിയിൽ ജീവിതത്തിലെ ചില ആൾക്കാരുടെ ജീവിതത്തിലെ സിറ്റുവേഷൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അത് സിനിമയാക്കി മാറ്റുന്നുണ്ടോ എന്നും നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ഒറിജിനൽ കണ്ടൻറ്, ഇപ്പം കിഷ്കിന്ദ കാണ്ടം വളരെ നല്ലൊരു ഒറിജിനൽ കണ്ടൻറ് എന്നുള്ള രീതിയിൽ വന്നൊരു സിനിമയാണ്. പക്ഷേ ഇതൊക്കെ ഈ ഒരു ആശയമൊക്കെ മറ്റു പല രാജ്യങ്ങളിലും മറ്റു പല ഇൻഡസ്ട്രികളിലും ഇതിനു മുമ്പ് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ നമ്മൾ പണ്ട് ചെയ്തു വെച്ച പല കാര്യങ്ങളും വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? ഉദാഹരണത്തിന് ദേവദൂതൻ പോലുള്ള, അപ്പം ആടുതോമ പോലുള്ള ഒരു ഹീറോ ക്യാരക്ടറിന് പകരം വെക്കാൻ ഒരെണ്ണം ഇതുവരെ മലയാള സിനിമയിൽ വന്നിട്ടില്ല എന്ന് അവകാശപ്പെടുന്നവരൊക്കെ ഉണ്ട്. അപ്പം അത് ഒരു പരിധിവരെ സത്യമാണ്. കാരണം അത് റീ റിലീസ് ചെയ്തപ്പോൾ അതിന് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് അത്ര വലുതായിരുന്നു. അതുപോലെ ദേവദൂതൻ വന്നു, പാലേരി മാണിക്യം വരുന്നു, ഇപ്പം വടക്കൻ വീരഗാഥ വരുന്നു. അപ്പം അന്ന് ചെയ്തു വെച്ച് ഇപ്പോൾ MD ഹരിഹരനെ പോലുള്ളവരൊക്കെ ചെയ്ത് വെച്ച ആ ഒരു ലെവലിൽ നിന്നും മലയാള സിനിമയ്ക്ക് വളരാൻ പറ്റാത്തതുകൊണ്ടാണോ ഇത്തരം റിലീസുകൾ വരുന്നത് എന്നും സംശയിക്കുന്നതിനകത്ത് ഒരു ഒരു ലോജിക്കില്ലേ? പക്ഷെ അപ്പൊ നമ്മളിപ്പോ നമ്മുടെ തന്നെ സൗഹൃദ കൂട്ടായ്മയിൽ നമ്മൾ കുറെ തവണ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു സിനിമ പിടിച്ചാലോ, നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം അത്രയുള്ള ഒരു സിനിമ സംവിധാനം, ഒരു സിനിമ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഒരു കപ്പാസിറ്റി നമുക്കില്ല എന്ന് നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലോ ചോദിക്കും, ഈ മലയാള സിനിമ മാറി എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കണ്ടന്റ് ഡെമോക്രാറ്റൈസേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ഈ സംഭവം? അപ്പോൾ ഇപ്പം നമുക്ക് ഇപ്പോൾ എനിക്കൊരു സിനിമ എടുക്കണം, അപ്പോൾ അതിന് ഒരു ബഡ്ജറ്റ് ആവശ്യമാണ്. തിയേറ്ററിലേക്ക് ആളെ കയറ്റാൻ ആവശ്യമായ കഥാ നായകന്മാരെയും അഭിനേതാക്കളെ നമ്മൾ ആ സിനിമയിൽ കൊണ്ടുവരണം. ഓക്കെ, പക്ഷെ അത്ര ഒരു ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇനി സിനിമ ഒരു വലിയ ക്യാൻവാസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ദെൻ ഗോ ഫോർ OTT. അവിടെ ഒരു അത് OTT പ്ലാറ്റ്ഫോംസ് സ്ട്രീമിംഗ് വന്നതൊക്കെ വലിയ തരത്തിലുള്ളൊരു കണ്ടന്റിനെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു നമ്മൾ ഇപ്പോൾ ഈ റിലീസിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴും പുതിയ തലമുറയ്ക്ക് ഒരു ചെറിയൊരു ക്യാൻവാസിൽ നിന്നുകൊണ്ട് സിനിമ എടുത്ത് OTT റിലീസ് ചെയ്ത് ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാനുള്ള ഒരു ഡെമോക്രാറ്റൈസേഷൻ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള സിനിമയിൽ നമ്മൾ ഈ റീ റിലീസിങ് പറയുമ്പോൾ ഇത് നമ്മൾ കാണാതെ പോകുന്നുണ്ട് അല്ലേ? പിന്നെ റീ റിലീസ് പറയുന്നത്, അതായത് ആ കാലഘട്ട ആടുതോമയ്ക്ക് പകരം വെക്കാൻ ഒരു മറ്റൊരു ക്യാരക്ടർ ഇല്ല എന്ന് നമ്മൾ അതിനെ അങ്ങനെ മാറ്റി ചിന്തിക്കേണ്ട എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തിനേയും ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്പേസാണല്ലോ. അപ്പോൾ ഒരു ഫാസിൽ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിയാതെ സംഭവിച്ചു പോയ ഒരു ക്ലാസിക്കാണ് മണിച്ചിത്രത്താഴ്ന്ന്. അപ്പോൾ ക്ലാസിക്കുകൾ എല്ലാ കാലത്തും ക്ലാസിക്കുകളാണ്. അത് റീ റിലീസ് ചെയ്യപ്പെടട്ടെ, പുതിയ തലമുറ കാണട്ടെ. ദേവദൂത് അന്ന് റിലീസ് ചെയ്ത സമയത്ത് നമുക്കൊരു പക്ഷേ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുമായിരുന്നോ, നമ്മളൊന്ന് ജനിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. പക്ഷേ ഇന്ന് നമ്മൾ ദേവദൂത് റിലീസ് ചെയ്യുമ്പം പുതിയൊരു തലമുറ അതിനെ ഏറെ കയ്യടികളോടെ സ്വീകരിക്കുന്നു, നമ്മളിത് കാണുന്നു. അപ്പോൾ ക്ലാസിക്കുകൾ വീണ്ടും വീണ്ടും റീ റിലീസ് ചെയ്യപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അല്ല, ഇപ്പം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് അതിനകത്ത് അംഗീകരിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് റീ റിലീസുകൾ തിയേറ്ററിൽ മാത്രമാവുന്നു, OTTയിൽ എന്താ റിലീസ് ചെയ്യാതെ? അപ്പം ഇവിടെ മലയാള സിനിമയിൽ വന്ന എല്ലാ റിലീസുകളും ഈ റീ റിലീസുകൾ ചെയ്യുന്ന പടങ്ങളല്ല ഒരു നമ്മൾ ഒരു സമൂഹം ഒരുപാട് ആസ്വദിച്ച ഒത്തിരി അല്ലേ? അപ്പോൾ അത് നമ്മൾ തിയേറ്ററിൽ പോയി ഒരു നഷ്ടപ്പെട്ട സിനിമകളായിരിക്കും. നമ്മൾ കല്യാണരാമൻ കണ്ടത് ഞാൻ നമ്മൾ TVയിലാണ് കണ്ടത്, CAD മൂസ. ഒരു പക്ഷേ നമ്മൾ TVയിലായിരിക്കാം കണ്ടത്, അപ്പോൾ അതുകൊണ്ടായിരിക്കില്ലേ? അല്ല, ഞാൻ പറയാൻ വന്നത് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാനൊക്കെ കുറച്ചുകൂടി സിനിമയെ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ, അതായത് തിയേറ്ററിൽ ആ ഒരു എക്സ്പോഷർ, ആ ഒരു വൈബ്, ആഘോഷം, സെലിബ്രേഷൻ, ഒരു പടം കാണുമ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു വികാരം, അതൊക്കെ കൂടെയാണ് സിനിമയെ പൂർത്തിയാക്കുന്നതെന്ന് ആണ് എൻ്റെ ഒരു ഇത്. കാരണം ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു മുറിയിലിരുന്ന് OTT സിനിമ കാണുന്ന ഒരു ഫീൽ എനിക്ക് അതിനപ്പുറത്തേക്ക് വലിയൊരു ഫീലാണ് തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്നത്. അപ്പം ഇവിടെ അഡോണി ചേട്ടൻ പറഞ്ഞ പോലെ ഈ സിനിമകൾ തിയേറ്ററിലേക്ക് അല്ലെങ്കിൽ ഒരു നല്ലൊരു ബഡ്ജറ്റിൽ പടം എടുക്കാൻ പറ്റാത്തവരെ OTTയിലേക്ക് ഒതുക്കുന്നതിന് പകരം ചെറിയ ബഡ്ജറ്റിൽ വന്ന എത്രയോ പടങ്ങൾ തിയേറ്ററിൽ വൻ വിജയമായിട്ടുണ്ട്. ഇപ്പം കിഷ്കിന്ദ കാണ്ടമൊക്കെ വളരെ ഒരുപാട് ബഡ്ജറ്റൊന്നുമില്ല, വളരെ ചെറിയ ബഡ്ജറ്റിൽ വന്ന പടം ഇപ്പം 50 കോടിയും കടന്നു പോകുന്ന ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പം തിയേറ്ററിൽ സാധ്യത ഇല്ലാത്തതുകൊണ്ടല്ലോ, അപ്പം അത്തരം ഒരു സാധ്യത മലയാള സിനിമയിൽ ഉണ്ടായി വരുന്നുണ്ടെന്നുള്ളത് എന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു കാര്യം തന്നെയാണ്.